ഫൗണ്ടർ ആൻഡ് ഡയറക്ടറായിരുന്നു സെൻ്റർ ഫോർ സെല്ലുലർ ആൻഡ് മൈക്രോ മോളിക്കുലർ ബയോളജിയിൽ ആൻഡ് ഹി വാസ് അവർഡ് ദ പത്മഭൂഷൺ ബൈ ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇൻ നയൻറ്റീൻ എയ്റ്റി സിക്സ് ബട്ട് ഹി റിട്ടേൺ ദ ഓണർ ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ടു പ്രൊട്ടസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ്സ് ഇൻക്രീസിംഗ് സപ്രഷൻ ഓഫ് ഡിസെൻറ്റീവ് വോയ്സസ് ഇൻ ദ കൺട്രി നയൻറ്റീൻ എയ്റ്റി സിക്സിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് പക്ഷേ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ അദ്ദേഹം അത് തിരിച്ച് നൽകുന്നുണ്ട് ഇന്ത്യൻ ഗവണ്മെൻറ്റ് അതായത് ഡൈവേഴ്സ് വോയ്സിലുള്ള ആളുകളെ ഇന്ത്യൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട് സപ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തൻ്റെ പത്മഭൂഷൺ ബഹുമതി അദ്ദേഹം തിരിച്ചു നൽകുന്നത് സയൻസ് ആൻഡ് ഡോക്മാസ് ആണ് എസ് എ ഫീച്ചേഡ് ആസ് എ ട്വൽത്ത് ചാപ്റ്റർ ഇൻ ദ ബുക്ക് ഏഞ്ചസ് ജെവിൽസ് ആൻഡ് സയൻസ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കായിട്ടുള്ള ഏഞ്ചൽസ് ഡെവിൽസ് ആൻഡ് സയൻസിലെ ട്വൽത്ത് ചാപ്റ്റർ ആണ് സയൻസ് ആൻഡ് ഡോഗ്മ എന്ന് പറയുന്നത് ഇതൊരു എസ് എ ആണ് ഡോക്മ റെഫേഴ്സ് ടു സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓർ ബിലീഫ് ദറ്റ് ആർ ആക്സെപ്റ്റഡ് ആസ് ട്രൂ ആൻഡ് അൺകോൺ ക്വസ്റ്റ്യനബിൾ ഓഫൺ വിതൗട്ട് ക്രിറ്റിക്കൽ എക്സാമിനേഷൻ ഓർ എവിഡൻസ് ഡോഗ്മ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓർ ബിലീഫ്സ് ആണ് അതായത് ഒരു സെറ്റ് ഓഫ് വിശ്വാസങ്ങളാണ് അത് അതിന് ചോദ്യം ചെയ്യാതെ അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനൊരു ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തുന്നില്ല അല്ലെങ്കിൽ ഒരു തെളിവിൻ്റെ അടി അടി അടിസ്ഥാനത്തിലൊന്നുമല്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് ആ ഒരു സെറ്റ് ഓഫ് ബിലീഫ്സ് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാണ് അത് ശരിയാണോ തെറ്റാണോ എന്നും ഒന്നും ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു എവിഡൻസിൻ്റെ പുറത്തൊന്നുമല്ല ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെയാണ് ഡോഗ്മ എന്ന് പറയുന്നത്

ഇതിൽ റിലീജിയസ് അതുപോലെ സയൻറ്റിഫിക് വ്യൂസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു കോൺട്രാസ്റ്റ് നടത്തുന്നത് അക്കോർഡിംഗ് ടു ബാർഗവാ ദി സ്പിരിറ്റ് ഓഫ് കോസ്റ്റ്യനിങ് ലൈസ് അറ്റ് ദ ഹാർട്ട് ഓഫ് സയൻസ് വർ ആസ് ഡോഗ്മ വർക്ക്സ് ഓൺ അൺ ക്വസ്റ്റ്യനിങ് ആക്സെപ്റ്റൻസ് അപ്പോൾ ബാർഗവയുടെ അഭിപ്രായത്തിൽ അതായത് ഡോഗ്മാറ്റിക് ബിലീഫ്സ് എപ്പോഴും ആളുകൾ അതിനെ ക്വസ്ൻ ചെയ്യുന്നില്ല അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ചോദ്യം ചെയ്യുന്നില്ല അതിന് പകരമായിട്ട് അതങ്ങോട് ആക്സെപ്റ്റ് ചെയ്യാണ് അല്ലാതെ ഒരു എവിഡൻസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു തെളിവിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു എക്സ് ഒരു സ്ക്രൂട്ട്നൈസ് ചെയ്ത ഒരു എക്സ എക്സാമിനേഷൻ നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല അതങ്ങോട് ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് പക്ഷേ സയൻസ് അങ്ങനെയല്ല സയൻസ് സ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് അത് ശരിയാണോ തെറ്റാണോ അതുപോലെ അത് എവിഡൻസ് അതിൽ തെളിവുകളുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക് നോളജ് ഇസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ക്യാൻ ബി ടെസ്റ്റഡ് റിപ്പീറ്റഡ്ലി ആൻഡ് ചേഞ്ചസ് ഓവർ ടൈം അസ് ന്യൂ ഡിസ്കവറീസ് ആർ മെയ്ഡ് സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത് ഒരു എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സയൻറ്റിഫിക് നോളജ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അതുപോലെ അതിന് ചേഞ്ചസ് വരും അതായത് കാലങ്ങൾ കഴിയും തോറും സയൻറ്റിഫിക് നോളജിന് ചേഞ്ചസ് വരും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും അപ്പം നമ്മൾ അത് എക്സാമിൻ ചെയ്ത് അതിൻ്റെ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ക്വസ്റ്റനിങ് ചെയ്യും അതായത് അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അത് നമ്മൾ സൈൻറ്റിഫിക് നോളജ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇൻ കോൺട്രാസ്റ്റ് ഡോഗ്മാറ്റിക് ബിലീവ്സ് ആർ ഫിക്സ്ഡ് ആൻഡ് അൺചേഞ്ചിങ് ഓഫൻസ് സ്റ്റെമിങ് ഫ്രം ഫിയർ ഐ നോട്ട് അഡാപ്റ്റിംഗ് ന്യൂ ഇൻഫോർമേഷൻ പക്ഷേ ഡോഗ്മാറ്റിക് ബിലീഫ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് അതുപോലെ അൺചേഞ്ചിങ് ആണ് അതിന് മാറ്റങ്ങളൊന്നുമില്ല അത് കാലാകാലങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബിലീഫാണ് അത് പേടിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചിട്ടുള്ളത് അത് പുതിയ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ന്യൂ ഡിസ്കവറീസ് ഒന്നും അത് ആക്സെപ്റ്റ് ചെയ്യില്ല അഡാപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്

പുനർജന്മം അതുപോലെ ആത്മാവ് സോള് ഇതൊക്കെ ഇതിലൊന്നും ഒരു എവിഡൻസ് നമുക്ക് കാണാൻ കഴിയില്ല ഇത് മോഡേൺ ബയോളജിയുമായിട്ട് കോൺഫ്ലിക്റ്റ് ആണ് എന്നാണ് പറയുന്നത് അതുപോലെ ഇത് സോഷ്യൽ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തിലേക്കൊക്കെ നയിക്കുന്നുണ്ട് അതായത് കറൻറ്റ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മളെ മുൻജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ പ്രവൃത്തികളാണ് എന്നൊക്കെ ആണ് ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫ് പറയുന്നത് ഇതൊക്കെ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസ് ആണ് ഡസ്പൈറ്റ് ഇറ്റ്സ് ഡ്രോ ബാക്സ് ഡോക്കമാറ്റിക് ബിലീഫ് കണ്ടിന്യൂ സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് അവർ ഡെയിലി ലൈഫ്സ് പക്ഷേ ഇങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഈ ഈയൊരു ഡോക്കമാറ്റിക് ബിലീഫ്സിന് ഉണ്ടെങ്കിലും ഇത് സ്ട്രോങ്ലി നമ്മുടെ നിത്യജീവിതത്തിൽ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഡോഗമാറ്റിക് ബിലീവ്സ് റെപ്രസെൻ്റ് ദ ഫിയർ ഓഫ് ദി അണ്ണോൺ ഡോഗ്മാറ്റിക് ബിലീഫ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് ദ അണ്ണോൺ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു പേടി ആണ് ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ദ സയൻസ് ആൻഡ് സയൻ്റിഫിക് ആൻസേഴ്സ് റെപ്രസെന്റ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നോൺ അതുപോലെ സയൻസും സയൻറ്റിഫിക് ആൻസേഴ്സും ഒക്കെ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയുന്ന കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട് അതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതായത് സയൻസ് ഈസ് ഫോർവേഡ് ലുക്കിംഗ് വെറ ഡോക്മാറ്റിക് ബിലീഫ്സ് ആർ ബാക്ക്വേഡ് ലുക്കിംഗ് സയൻസ് എപ്പോഴും മുന്നോട്ടാണ് നോക്കുന്നത് പക്ഷേ ഡോഗ്മാറ്റിക് ബിലീഫ് ബാക്കിലോട്ടാണ് നോക്കുന്നത് അതായത് ഡോഗ്മാറ്റിക് ബിലീഫ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് ആൻഡ് ചേഞ്ചിങ് ആണ് സയൻസ് എന്ന് പറയുന്നത് അതായത് പുതിയ ഡിസ്കവറീസ് വരും അപ്പോൾ എന്താണ് ചേഞ്ചഡ് ആണ് സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത്

ആളുകൾ എക്സിസ്റ്റൻസ് അതായത് ആഫ്റ്റർ നമ്മുടെ മരണശേഷം നമ്മുടെ നമുക്കൊരു ഉണ്ട് സ്വർഗം നരകമൊക്കെ ഉണ്ട് അതുപോലെ ആസ്ട്രോളജിയിൽ ഇതിലൊക്കെയാണ് ആളുകളെ വിശ്വസി വിശ്വസിപ്പിക്കുന്നത് ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫ് അവർ സയൻസ് കണ്ടിന്യൂസ് ഹിസ് ജേണി ടു ചാലഞ്ച് ഡെത്ത് ബൈ റീപ്ലേസിങ് ദ ഹ്യൂമൻ ബോഡി പക്ഷേ സയൻസ് സയൻറ്റിഫിക് നോളജ് എന്ന് പറയുന്നത് അവർ അവരുടെ ആ ഒരു ജേണി കണ്ടിന്യൂ ചെയ്യുന്നത് ഡെത്തിനെ മരണം ചലഞ്ച് ചെയ്തുകൊണ്ടാണ് അവര് സയൻറ്റിഫിക്കലി അവര് സയൻറ്റിഫിക് നോളജ് ഉപയോഗിച്ചുകൊണ്ട് അവര് ഹ്യൂമൻ ബോഡിയിലെ ഹാർട്ടിനൊക്കെ അവര് റീപ്ലേസ് ചെയ്യുന്നുണ്ട് അതിലൂടെ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ബൈ ഷെയ്റ്റിംഗ് ദാറ്റ് പ്രിവിലേജ് ഓഫ് ആൻഡ് പ്രൊമോട്ട് ആൻഡ് ബിലീവ് മെയിൻറ്റെൻ ദോൺ പഠിക്കുന്നത് അതുപോലെ പിന്നീട് അദ്ദേഹം ഈയൊരു എസ് എ കൺക്ലൂഡ് ചെയ്യുന്നത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അതായത് ഉന്നതകുലത്തിലുള്ള അതായത് സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ഒരു ഡോക്മാറ്റിക് ബിലീഫ്സ് ആളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ആളുകളെ ഇഗ്നോർ ചെയ്യാനാണ് ഇത് ശ്രമിക്കുന്നത് ഈ ഒരു ഡോക്മാറ്റിക് ബിലീഫിലൂടെ അതുപോലെ അവർക്ക് ആ ഒരു പ്രിവിലേജ്ഡ് പീപ്പിളിന് അവരുടെ കാര്യ സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ട്രൂ പ്രോഗ്രസ് കം ഫ്രം ക്വസ്റ്റ്യൻ ഇൻ ദീസ് ബിലീഫ്സ് ആൻഡ് ആക്സെപ്റ്റിങ് ഓൺലി വാട്ട് യു ഫൈൻ ടു ബി ബെനഫിഷ്യൽ ആഫ്റ്റർ കെയർഫുൾ എക്സാമിനേഷൻ അതായത് ശരിയായ ഒരു പ്രോഗ്രസ് വരുന്നത് ഇങ്ങനെയുള്ള ഡോക്യുമാറ്റിക് ബിലീഫ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ചോദ്യം ചെയ്യുമ്പോഴാണ് അതായത് ഈ ഒരു ബിലീഫ് ശരിയാണോ തെറ്റാണോ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ക്വസ്റ്റ്യനിങ് ചെയ്യുന്ന സമയത്താണ് അതിനുശേഷം ഒരു എക്സാമിൻ ചെയ്ത് അത് ശരിയാണെങ്കിൽ ശരി അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റ് അതിന് അത് പിന്നീട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാണ് ഒരു ട്രൂ പ്രോഗ്രസ് വരാൻ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് നമുക്ക് അത് നല്ലതാണോ എന്ന് നോക്കിയതിന് ശേഷം അതായത് അതിനെ ക്വസ്റ്റ്യനിങ് ചെയ്ത് ആ ഒരു ഡോക്യമാറ്റിക് ബിലീഫിനെ ക്വസ്റ്റ്യനിങ് ചെയ്ത് അത് നമുക്ക് നല്ലതാണെങ്കിൽ മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുള്ളൂ അവിടെ മാത്രമേ ട്രൂ പ്രോഗ്ര സ്സ് വരുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഒരു കെയർഫുൾ എക്സാമിനേഷന് ശേഷം ഓക്കെ താങ്ക്